നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പുണർദം വിശാഖം നാളുകളിൽ മരിച്ചാൽ അത് ബലിനാളായതുകൊണ്ട് മറ്റൊരാൾക്ക് ബലിയിടേണ്ടി വരും അങ്ങനെയാണ് ജ്യോതിഷ പ്രമാണങ്ങൾ കിടക്കുന്നത് നിങ്ങളറിയുക പുണർദം നാളിലോ വിശാഖം നാളിലോ മരിച്ചാലൊന്നും മറ്റൊരാൾക്ക് മരണം ഒരിക്കലും സംഭവിക്കുകയില്ല ഇതെല്ലാം കരിനാൾ അകനാൾ എന്ന പോലെ തന്നെ വസുപഞ്ചകദോഷം എന്ന് പറഞ്ഞ പോലെ തന്നെ വെറുതെ ജനങ്ങളെ ഭയവിഹല്ലാക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമ്പ്രദായവും ഒരു സെറ്റപ്പ് മാത്രമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം പുണർന്നാളിൽ മരിച്ചതുകൊണ്ടും വിശാഖം നാളിൽ മരിച്ചതുകൊണ്ടും ബലിനാളുകൾ എന്ന് പറയപ്പെടുന്നു ആര് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ജ്യോതിഷ വഴികളും മറ്റുള്ളവർ കാണിച്ചു തരുന്ന ജ്യോതിഷ വഴികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല ഇവിടെ സംഭവിക്കുന്നത് കർമ്മം ചെയ്ത് ജനങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ റിസൾട്ട് എന്നാൽ ഫലപ്രാപ്തി എന്ന് പറഞ്ഞ് പരിഹസിച്ച വിദ്ധാന്മാരുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയവർക്ക് ജനങ്ങൾക്ക് അവരുടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരന്വേഷിച്ച് വരുന്ന ഉത്തരം അല്ലെങ്കിൽ ഫലപ്രാപ്തി കൊടുക്കാൻ കഴിവില്ലാതെ പോയപ്പോൾ അവർ വെറുതെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജ്യോതിഷം അതപ്പതിച്ചതിൻ്റെ ബാക്കി പത്രം മാത്രമാണ് പുണർതന്നാളിൽ മരിച്ചാലും അതേപോലെ വിശാഖം നാളിൽ മരിച്ചാലും ബലിനാളായതുകൊണ്ട് മറ്റൊരാൾക്ക് ബലിയിടേണ്ടി കൂടി അവസ്ഥ ഉണ്ടാകും എന്നുള്ള അവർ പേടിപ്പെടുത്തൽ അതുകൊണ്ടറിയുക ഈ പറയുന്ന രീതിയിലുള്ള ബലിനാളുകൾ അതൊന്നും കൃത്യമായ ജ്യോതിഷ വഴികളിൽ ഉണ്ടാവുകയില്ല എല്ലാം ഇടക്കാലത്ത് വന്ന തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ മാത്രമാണ് എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം അതേപോലെ കരിനാൾ അകനാൾ ഈ വക ദോഷങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അവിട്ടം മുതൽ അഞ്ചുനാൾ വസുപഞ്ചകമെന്നു പേർ ഇതിനെ പഞ്ചമി എന്ന് തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്നു അതുകൊണ്ടറിയുക നമുക്ക് ഹൈന്ദവ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ മ്ലേച്ഛത ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി പൂജാ പരിഹാരങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അവരൊരിക്കലും അത് അംഗീകരിക്കുകയില്ല മറിച്ച് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ഭയപ്പാട് ആ ഭയപ്പാടിലൂടെയാണ് ഒരു ഫലപ്രാപ്തിയും ഇല്ലാത്ത പൂജാതി കർമ്മങ്ങളിലേക്ക് നിങ്ങൾ എത്ര കണ്ട് അഭ്യസ്ഥവിദ്യരായാലും അവരെല്ലാം വലിച്ചഴക്കുന്നത് എന്ന സത്യം കൂടി അറിയണം അതുകൊണ്ട് അറിയുക പുണർന്നാളിൽ മരിച്ചാലോ വിശാഖനാളിൽ മരിച്ചാലോ ഒന്നും ബലി എന്നുള്ള രീതിയിലുള്ള ഈ തട്ടിപ്പുകൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന സത്യം കൂടി തിരിച്ചറിയുക കൃത്യമായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പൂജാതി ചെയ്യേണ്ടത് മരിച്ച ആളുടെ പൂജ എന്നാൽ ബലിയിടുക ആണ്ടിന് ശ്രാദ്ധ ബലി ചെയ്യുക എന്നത് മാത്രമാണ് അതിൻ്റെ കർമ്മം എന്ന സത്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം